നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഒന്നോടിച്ചല്ല ആദ്യത്തെ കാഴ്ച മറ്റൊന്നുമല്ല ഇന്ത്യയുടെ യശസ് ഉയർത്തി ഇന്ത്യൻ അത്ലറ്റിക്സിൽ സുവർണ ശോഭയുള്ള ചരിത്രമായി മാറിയിരിക്കുന്നു നീരജ് ചോപ്ര എന്നതാണ് ജാവലിൻ ത്രോയിൽ തൻറെ രണ്ടാം ശ്രമത്തിൽ എൺപത്തി ദശാംശം അഞ്ച് എട്ട് മീറ്റർ എറിഞ്ഞ് നീരജ് ചോപ്ര ഇന്ത്യക്കായി സ്വർണം നേടിയിരിക്കുന്നു വ്യക്തിഗത ഇനത്തിൽ ഇത് ഇന്ത്യയുടെ രണ്ടാമത് സ്വർണമാണ് ഷൂട്ടിങ്ങിൽ രണ്ടായിരത്തി എട്ട് ബീജിംഗ് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്ര നേടിയതാണ് ഇത്തരത്തിൽ ആദ്യത്തേത് നീണ്ട പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഇത്തരത്തിൽ സ്വർണം നേടുന്നത് എന്ന പ്രാധാന്യവും പ്രത്യേകതയും ഇതിനുണ്ട് ടോക്കിയോ ഒളിമ്പിക്സിലെ ഏറ്റവും അവസാന ഇനത്തിൽ ഇന്ത്യക്കായി നീരജ് ചോപ്ര നേടിയത് രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങളുടെയും സ്വപ്നമായിരുന്നു അത് യാഥാർത്ഥ്യമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രോത്സാഹനം കൊണ്ടാണെന്നാണ് നീരജ് ചോപ്ര വെളിപ്പെടുത്തുന്നത് കഴിവുള്ളവരെ ചേർത്തു നിർത്തി പരാജയങ്ങളിലും ആത്മവിശ്വാസം പകർന്ന് നമ്മുടെ രാജ്യത്തെ ലോകം മാതൃകയാക്കാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ പ്രോത്സാഹനം ഒന്നുകൊണ്ട് തന്നെയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് ഓട്ട പ്രദർശനത്തിന് പറയാനുള്ളത് ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച രാജ്യത്തെ അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിക്കുന്ന വാക്സിനുകളിൽ അഞ്ചാമതായി ജോൺസൺ ആൻഡ് ജോൺസണേയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത് അങ്ങനെ ജോൺസൺ ആൻഡ് ജോൺസൺ ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ അനുമതി നൽകിയതോടെ കോവിഡിനെതിരായ രാജ്യത്തിന്റെ കൂട്ടായ പോരാട്ടത്തിന് കൂടുതൽ ശക്തി ലഭിക്കുമെന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത് വോട്ട കണ്ട മറ്റൊരു കാഴ്ച പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് കെ ടി ജലീൽ എന്നതാണ് ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയം കുഞ്ഞാലിക്കുട്ടി പാണക്കാട് കുടുംബത്തിലെ പലരുമായും സംസാരിച്ചിട്ടുണ്ട് അറ്റകൈക്ക് അതൊക്കെ പുറത്തുവിടേണ്ടി വരും അങ്ങനെ പുറത്തു വന്നാൽ കുഞ്ഞാലിക്കുട്ടിക്ക് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നൊക്കെയാണ് ജലീൽ പറയുന്നത് കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ കുഞ്ഞാലിക്കുട്ടിക്ക് നല്ലതെന്നും പാണക്കാട് കുടുംബത്തെ വരുതിയിൽ നിർത്താമെന്നാണ് വിചാരമെങ്കിൽ അത് തെറ്റാണെന്നും എല്ലാം കാത്തിരുന്ന് കാണാമെന്നും ഒക്കെയുള്ള ഭീഷണിയും ജലീൽ പുറപ്പെടുവിക്കുന്നുണ്ട് ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം കനത്തിരിക്കുകയാണ് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്രമോ ശക്തമായതായ മഴയാണ് ഇവിടങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ച മേത്ര ആശുപത്രിയിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത മമ്മൂട്ടിക്കും രമേഷ് പിഷാരടിക്കുമെതിരെ പോലീസ് കേസെടുത്തു എന്നതാണ് ഇരുവരും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനാലാണ് പോലീസ് കേസെടുത്തത് ചൊവ്വാഴ്ച ആശുപത്രിയിൽ റോബോട്ടിക് ശാസ്ത്രക്രിയ വിഭാഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെത്തിയ ഇരുവരെയും കാണാൻ വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായത് ഇതാണ് കേസെടുക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത് സിനിമാ നിർമ്മാതാവായ ആന്റോ ജോസഫ് ആശുപത്രി മാനേജ്മെന്റ് എന്നിവർക്കെതിരെയും കേസെടുത്തതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് ഇരുപതിനായിരത്തി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിമൂന്ന് ദശാംശം മൂന്ന് അഞ്ചാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആശങ്കകളും അപകടാവസ്ഥകളും ഒതുങ്ങുന്നില്ല നാം ഇനിയും ഇനിയും കരുതിയിരിക്കണം സുരക്ഷിതരായിരിക്കണം എന്ന് തന്നെയാണ് എന്നത്തെയും പോലെ ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്